വിവാദമായ കാഫീർ സന്ദേശ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് DYFA വടകര ബ്ലോക്ക് പ്രസിഡന്റ് RS റിബീഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് DYFA. DYFA വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ഈ തീരുമാനം ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഇടത് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ റിബേ ഷെയർ ചെയ്ത പോസ്റ്റാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടതെന്ന അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടെയാണ് റിബേഷ് ആണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാമായി നൽകുമെന്ന് DYFA പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വ്യാജ സ്ക്രീൻഷോട്ട് അയച്ച CPM പക്ഷമെന്ന് പ്രചരിപ്പിക്കുന്ന റെഡ് എൻകൗണ്ടേഴ്സ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് റിബേഷ്. ഇയാളുടെ പോസ്റ്റാണ് മുൻ MLA KK ലതിക പങ്കുവച്ചതെന്നാണ് പോലീസിന്റെ റിപ്പോർട്ടുകൾ. അതായത് റിബീഷിന്റെ മൊഴിയെടുത്തെങ്കിലും പോസ്റ്റ് ലഭിച്ചത് എവിടെ നിന്നാണ് എന്നത് ഇതുവരെ റിബീഷ് പറയാൻ തയ്യാറായില്ല. ഈ പോസ്റ്റ് സൃഷ്ടിച്ചത് റിബീഷാണോ അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തതാണോ എന്നറിയാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. അതിനാൽ തന്നെ റിപ്പോർട്ടിന് പിന്നാലെ റിബീഷിനെതിരെയും DYFA വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിലാണ് 25 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ കഫീർ സന്ദേശത്തിന് പിന്നിൽ, അതായത് കഫീറിന്റെ സ്ക്രീൻഷോട്ടിന് പിന്നിൽ റിബീഷ് ആണെന്ന് തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ നൽകുമെന്ന് DYFA പറയുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകര മണ്ഡലത്തിൽ തിരുവള്ളൂരിലെ MSF നേതാവ് PK മുഹമ്മദ് കാസിമിന്റെ വാട്സപ്പ് സന്ദേശം എന്ന പേരിലാണ് കാഫീർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. LDF സ്ഥാനാർത്ഥിയെ കാഫീർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുണ്ടായിരുന്നത്. ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. പിന്നാലെ ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണെന്ന് ചൂണ്ടിക്കാട്ടെ മുഹമ്മദ് കാസിമും MSFഉം പരാതി നൽകിയിരുന്നു. CPM ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ആരോപണം. ഈ അന്വേഷണത്തിൽ മുഹമ്മദ് കാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർണായകമായ വെളിപ്പെടുത്തലുമായി പോലീസ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് വടകരയിലെ കാഫീർ പ്രയോഗം സ്ക്രീൻഷോട്ടിന് പിന്നിൽ UDF ആണെന്നും നിന്നെയെല്ലാം കോടതിയിൽ വെച്ച് കാണാമെന്നും കേസ് കോടതിയിലെത്തുമ്പോൾ എല്ലാ തെളിവുകളും തങ്ങൾ ഹാജരാക്കുമെന്നുമായിരുന്നു LDFനെ ന്യായീകരിച്ചുകൊണ്ട് CPM നേതാവ് EP ജയരാജനും പറഞ്ഞത്. കേസ് കോടതിയിൽ വരുമ്പോൾ കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ ഹാജരാകും, പിന്നിൽ UDF തന്നെയെന്നത് സംശയമില്ല. ഈ വിവാദം കോടതിയിലാണ് തെളിയിക്കേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇക്കഴിഞ്ഞ നാളിലാണ് വടകരയിലെ കാഫീർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നത്. ഇതിനിടെ പോരാളി ഷാജിയും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനെയും LDFനെ ന്യായീകരിച്ചുകൊണ്ടാണ് CPM നേതാവ് EP ജയരാജൻ രംഗത്തെത്തിയത്. UDFന്റെയും യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തവും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും അന്വേഷിക്കണമെന്നും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ടെന്നും UDFന്റെ കൈ പരിശുദ്ധമാണോ എന്നും EP ജയരാജൻ ചോദിച്ചു. ഞങ്ങളുടെ കൈവശമുള്ള രേഖകൾ തങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്നും കേസിനെക്കുറിച്ച് പറയേണ്ടത് UDF അല്ല, ഇത് കോടതി നിശ്ചയിക്കും. എല്ലാവരുടെയും പങ്കാളിത്തം കോടതിയിൽ ഹാജരാകും. എല്ലാം LDF ആണെന്ന് പറഞ്ഞ് LDFന്മേൽ കുറ്റം ചുമത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് തെളിയിക്കേണ്ടത് കോടതിയാണ്. ഇനി കോടതിയിൽ വെച്ച് കാണാം എന്നായിരുന്നു EP ജയരാജന്റെയും വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.